നമസ്കാരം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഫാബ്രിക് പെയിന്റിംഗ് ആണ്. നമ്മുടെ കുട്ടികൾക്കും വീട്ടിലിരിക്കുന്ന ലേഡീസും മാതാപിതാക്കൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് ടെക്നിക്കുകളാണ് ഇപ്പം കാണിക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബ്രഷസ്, റൗണ്ട് ബ്രഷാണ് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ ഇതിപ്പോൾ ഒരു വയലറ്റ് ഷെയ്ഡാണ്. വയലറ്റ് ഷെയ്ഡിലിട്ട് ഈ ബ്രഷ് ഇതിൻ്റെ അകത്ത് ടിപ്പ് മാത്രം ഇങ്ങനെ വടിച്ചുള്ളൂ. അതിനുശേഷം ബ്ലൂവിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തു. ഇപ്പം ഡബിൾ ഷെയ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് എൻ്റെ ഷെയ്ഡിൽ തന്നെ ഞാൻ അപ്ലൈ ചെയ്യണം. ഇതിങ്ങനെ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ബ്ലൂവും ഗ്രീനും കൂടി ജസ്റ്റ് നമ്മൾ മിക്സ് ചെയ്ത ഡാർക്ക് ഗ്രീൻ കിട്ടും. ആ ഡാർക്ക് ഗ്രീൻ എടുത്ത് ജസ്റ്റ് മടിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി നമ്മൾ ജോയിൻ ചെയ്യണം. ഇതേ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ സംഭവം. ഇത് കഴിഞ്ഞിട്ട് ലീവ്സ് ആണെങ്കിൽ ലീവ്സ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ലീവ്സിന് വേണ്ടി യെല്ലോയും ഗ്രീനും കൂടി മിക്സ് ചെയ്തിരിക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ അതിന്റെ താഴെ വെക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക്, ഇത് ഫ്ലാറ്റ് ബ്രഷാണ്, ഫ്ലാറ്റ് ബ്രഷാണ്, ഇത് റൗണ്ട് ബ്രഷും. ഈ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക്കാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ബ്ലൂ ഷെയ്ഡ് എടുക്കുക, കുറച്ച് വെള്ളം മിക്സ് ചെയ്യുക. ഫേബർ കളേഴ്സ് ആണ് ഇതെല്ലാം. തുണിയിൽ ചെയ്ത് കഴിഞ്ഞാൽ 24 hours ശേഷം നമ്മൾ വാഷ് ചെയ്യണം. പിന്നെ അതിൻ്റെ റിവേഴ്സ് സൈഡ് അയൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പോകില്ല. ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡ് നമ്മൾ ഇതേ രീതിയിൽ അപ്ലൈ ചെയ്യണം. റൗണ്ട് ബ്രഷ് ഉപയോഗിച്ച് ഫ്ലാറ്റ് ബ്രഷിൻ്റെ ഒരു സൈഡിൽ മാത്രം നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഗ്രീൻ ഷെയ്ഡ് എടുത്തിരിക്കുകയാണ്. ഗ്രീൻ ഷെയ്ഡും ഇതേപോലെ കുറച്ച് വെള്ളം മിക്സ് ചെയ്യുക. എന്നിട്ട് രണ്ട് സൈഡും ഗ്രീനും അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം കുറച്ച് യെല്ലോ വേണമെങ്കിൽ നമുക്ക് യെല്ലോ ഷെയ്ഡ് അപ്ലൈ ചെയ്യാം. യെല്ലോയും ഗ്രീനും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഗ്രീൻ കിട്ടും. ചെയ്ത രീതിയിൽ യെല്ലോ ആൻഡ് ഗ്രീൻ അല്ലേ. ഇതിങ്ങനെ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ആ ഷെയ്ഡിൻ്റെ റിവേഴ്സ് സൈഡ് ബാക്ക് സൈഡിലാണ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ബ്ലൂ പിന്നെ ഗ്രീൻ
ഗ്രീൻ ഗ്രീന് മാത്രം മതി. ബ്ലൂവും ഗ്രീനും കൂടി മിക്സ് ചെയ്ത ഡാർക്ക് ഗ്രീൻ കിട്ടും നമുക്ക്. ആ ഡാർക്ക് ഗ്രീൻ ഉപയോഗിച്ച് ജസ്റ്റ് ഷേർട്ടിന്റെ അടുത്ത കൈയും കൂടി ഉണ്ട്. ആ കൈയും കൂടി നമുക്ക് ചെയ്യാം. അതായത് ഇതിന്റെ ഫ്രണ്ട് കഴിഞ്ഞ് ഈ ആംഗിൾ കഴിഞ്ഞ് ഡിസൈൻ ചെയ്ത് ഇനി ഇവിടെ ഒരു ഡിസൈൻ കൂടി നമുക്ക് ചെയ്യാം. ആ ഡിസൈനു വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു ചെറിയ ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പറിന്റെ ഒരു പീസ് മാത്രം മതി. ജസ്റ്റ് ന്യൂസ് പേപ്പറിന്റെ ഈ പീസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അതായത് ഒരു ചെറിയ കഷ്ണം പേപ്പർ നമ്മൾ കീറെടുത്തിരിക്കുന്നത് ഏത് ഷേപ്പിലായാലും പല പല രീതിയിലുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്യാം. ഇതിലും നമുക്ക് വേണമെങ്കിൽ ലീവ്സ് ഒക്കെ അപ്പൊ ഇതേ രീതിയിൽ കണ്ടോ പല ഡിസൈൻ.